السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بحمد ستي الشاسيه الشاسيه الله سبحانه وتعالى نعم مرتسم بارئ من جيكوان شرطكن انهم ماي اول قرطيا وصيت سيويا അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധമായ ദീനിന്റെ ഒരു പ്രത്യേകത, മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഏത് വിഷയത്തിലും വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ജീവിച്ചത് മുതൽ മരിച്ച് അവൻ ഖബറിലേക്ക് വെക്കപ്പെടുന്നത് വരേക്കുമുള്ള ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിലെല്ലാം വ്യക്തമായ നിയമങ്ങൾ, അഹ്കാമുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യപൂർവ്വം ജനിച്ച് വീഴുന്നത് മുതൽക്ക് തന്നെ ഇസ്ലാമിൽ അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അഹ്കാമുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്താനമുണ്ടാവുക എന്നുള്ളത് അവന്റെ വലിയൊരു ആഗ്രഹമാണ്. ആ സന്താന ലബ്ധിക്കു വേണ്ടി അവൻ ആഗ്രഹിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്യണം എന്നാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ കാണാം, ഫലാ നബാശിറുഹുന്ന വബ്തഖൂ മാ കതബല്ലാഹു ലക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അല്ലെങ്കിൽ പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിൽ ഒരു സന്ദർഭത്തിൽ റമളാനിന്റെ രാവുകളും സ്ത്രീകളുമായിട്ടുള്ള ബന്ധവും ഇസ്ലാം നിഷിദ്ധമാക്കിയിരുന്നു. അത് കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള നിയമമായിരുന്നു. എന്നാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫലാ നബാശിറുഹുന്ന വബ്തഖൂ മാ കതബല്ലാഹു ലക്കും. ഇനി നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു, മാത്രമല്ല അല്ലാഹു നിങ്ങൾക്ക് ഏതുവെച്ചതിന് നിങ്ങൾ ആഗ്രഹിക്കണമെന്നാണ്. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണം കാണാം. അയ്യാനി അൽ വലദ്, അഥവാ സന്താനങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം
എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. വിവാഹത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം പെട്ടത് തന്നെ സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മഅ്ഖൂബ് ബിൻ യസാർ റളിയല്ലാഹു അൻഹുന്ന ഒരു ഹദീസിൽ കാണാം, ഫഖാൽ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്നി അസ്ത്തു ഇംറാത്തൻ ദാത ഹസ്ബ് വ ജമാൽ, നബിയെ നല്ല തറവാടിത്വവും സൗന്ദര്യമൊക്കെയുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഫൈനഹ അല്ലാ തരുന്നു, പക്ഷെ അവർക്ക് പ്രസവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രസവിക്കാത്ത പെണ്ണാണവർ എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അഫ അതസവ്വജുഹ, നബിയെ ഞാൻ അവളെ കല്യാണം കഴിക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നീ അവളെ കല്യാണം കഴിക്കേണ്ടതില്ല. അങ്ങനെ ഈ സഹാബി രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കേക്ക് ചെല്ലുകയാണ്. ഫനഹാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേണ്ട എന്ന് വീണ്ടും പറഞ്ഞു. മൂന്നാമതായി ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പ്രവാചകൻ തസവ്വജു അൽ വദൂദ് അൽ വറൂം, നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത്, കല്യാണം കഴിക്കേണ്ടത് ധാരാളമായി കൊണ്ട് സ്നേഹിക്കുകയും ധാരാളമായി കൊണ്ട് പ്രസവിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയാണ്. കാരണം ഈ ഉമ്മത്തിലെ ആളുകളുടെ ആധിക്യം കൊണ്ട് മറ്റു നബിമാരേക്കാൾ എന്റെ ഉമ്മത്തിന് ആളുകൾ കൂടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പരലോകത്ത് വെച്ച്. അതുകൊണ്ട് ധാരാളമായി കൊണ്ട് പ്രസവിക്കുന്ന സ്ത്രീകളെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വിവാഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി അത് തന്നെയാണ്. കാരണം സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ദുനിയാവിൽ മാത്രമല്ല അവന്റെ പരലോക ജീവിതത്തിലും അവന് ഉപകാരം ചെയ്യുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ദുനിയാവിലേക്ക് ഒരു താൽക്കാലികമായ സന്താനങ്ങളെ കൊണ്ടുകിട്ടുന്ന സാമ്പത്തികം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് പുറമേ പരലോകത്തിലും അവന്റെ സന്താനങ്ങളെ കൊണ്ട് നേട്ടമുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പരലോകത്തൊരു മനുഷ്യന് അവന്റെ ദർജ ഇങ്ങനെ അല്ലാഹു ഏറ്റിക്കൊടുക്കും. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ ചോദിക്കും, ഐ റബ്ബി അന്നാ ലിഹാദ, അല്ലാഹു ഇത്ര വലിയ ദർജ കിട്ടാനുള്ള പ്രവർത്തനമൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിത്ര ഉന്നതമായ പദവികൾ നൽകപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ അത്ഭുതത്തോടോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യനോട് അല്ലാഹു പറയും, ഇത് നിന്റെ സന്താനങ്ങൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാര് ചോദിച്ചതിന്റെ കാരണമായിക്കൊണ്ടാണ്, നിന്റെ മരണശേഷം നിന്റെ സന്താനങ്ങൾ നിനക്ക് വേണ്ടി പാപമോചനം ചോദിച്ചതിന്റെ ഫലമായിക്കൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനങ്ങൾ സ്വർഗത്തിൽ നിനക്ക് ലഭിക്കാൻ കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീ അടുക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയുകയാൽ, മാൻ കുന്ന, പ്രവാചകൻ, ഒരു കുട്ടിയുമായി കൊണ്ട് റസൂലുള്ളാഹി അടുക്കലേക്ക് വന്നു, എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, യാ നബി അല്ലാഹു ലഹു, നബിയെ നിങ്ങൾ ഈ സന്താനത്തിന് വേണ്ടി ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. കാരണം എന്താണ്? ഈ കുഞ്ഞിന് മുമ്പുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്, ആ മൂന്ന് കുഞ്ഞുങ്ങളെ ഞാൻ മറന്നാണ് എന്ന് പറഞ്ഞാൽ ആ മൂന്ന് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒന്നുകൊണ്ട് പറയുകയാണ്. പ്രവാചകൻ ആ സ്ത്രീയോട് ചോദിച്ചു, ദഫൻതി സലാസ, മൂന്ന് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മൂന്ന് കുഞ്ഞുങ്ങൾ താങ്കളിൽ നിന്ന് മരണപ്പെട്ടു, അല്ലെങ്കിൽ താങ്കൾ മറമാടിയോ? ആ പെണ്ണ് പറഞ്ഞു, അതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരീരം നിന്നാർ, അങ്ങനെയാണെങ്കിൽ നരകത്തിൽ നിന്ന് വലിയൊരു പരിചയമായിക്കൊണ്ട് പരലോകത്തവർ താങ്കൾക്കുണ്ടാകും എന്ന് ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മക്കൾ ജീവിച്ചാലും ഒരു മനുഷ്യന് ഖൈറാണ്, ഇനി മക്കൾ മരണപ്പെട്ടാലും അത് മൂന്ന് മക്കളാണെങ്കിലും രണ്ടാണെങ്കിലും ഒക്കെ ഹൈറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണെങ്കിലും അവന് സ്വാഭാവികമാണ്, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. ചില ആളുകൾ തെറ്റിദ്ധാരണയാണ്, ആൺകുട്ടികൾ ഉണ്ടായാലെ കാര്യമില്ല, പെൺകുട്ടികളെ കൊണ്ട് വലിയ കാര്യമില്ല, കാരണം പെൺകുട്ടികൾ ഉണ്ടായാൽ ചെലവ് കൂടുതലാണ് എന്ന് ചില ആളുകൾക്കൊരു ധാരണയുണ്ട്.
പക്ഷെ അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമെല്ലാം പടച്ച റബ്ബിനു എന്നുള്ളതാണ്. യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നതിനെയാണ് അവൻ സൃഷ്ടിക്കുക. യഹബുനു മിൻ യശാഉ ഇനാഥൻ, അവൻ ഉദ്ദേശിക്കുന്ന ആണുങ്ങൾക്ക് അവൻ പെൺകുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. വയഹബുനു മിൻ യശാഉ ദുഹൂർ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആൺകുട്ടികളെയും കൊടുക്കുന്നു. അവൻ യുസവ്വിജുഹും ദുക്റാനും വഇനാഥൻ, ഇനി അതല്ലെങ്കിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിക്കൊണ്ടും ചില ആളുകൾക്ക് കൊടുക്കുന്നു. ചില ആളുകൾക്ക് ആൺകുട്ടികളെ മാത്രം കൊടുക്കും, ചില ആളുകൾക്ക് പെൺകുട്ടികളെ മാത്രം കൊടുക്കും, ചില ആളുകൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാഹുവാണ് നൽകുന്നത്. വൈജാലുമയ്യശീമൻ, എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു സന്താനങ്ങൾ കൊടുക്കാതെ അങ്ങനെയും പരീക്ഷിക്കും. ഇന്നോ അലീമു ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അലീമാണ് ഖദീറാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു സന്തോഷവാർത്തയായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതേസമയത്ത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, അവർക്ക് സന്താനങ്ങൾ ആഗ്രഹമാണ്, പക്ഷെ പെൺകുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആ പെൺകുഞ്ഞിന് ജീവനോടുകൂടി കുടിച്ചുകൂടുന്ന അല്ലെങ്കിൽ കുഴിച്ചുകൂടിയിരുന്ന വളരെ മോശമായ രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത്, അവർക്ക് പെൺകുഞ്ഞുണ്ടായി എന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, പെൺകുഞ്ഞുണ്ടാകുന്നത് സന്തോഷ വാർത്തയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് പൊതുവെ സമൂഹത്തിൽ പെൺകുഞ്ഞുങ്ങൾ മാത്രം ഉണ്ടായതിന്റെ പേരിൽ ആ പെണ്ണിന് തലാക്ക് ചെയ്യുന്ന സംഭവം വരെ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ചോ, മഹാനായ യാഖൂബ് ബിൻ ബഹ്താൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാം അഹ്മദിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറയാൻ, ഗുരുജനീ സബ്ഉ ബനാതി, എനിക്ക് 7 പെൺകുട്ടികളുണ്ടായത്. അങ്ങനെ ഫഖുൻതു കുല്ലമാ ഉരിദനീ ഇബ്നതു ദഖൽതു അലാ അഹ്മദ് ബിൻ ഹംബൽ, എനിക്ക് ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും ഞാൻ അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുക്കിലേക്ക് പ്രവേശിച്ചു. ആ കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അത് ഞാൻ കുഞ്ഞിനെ കൊണ്ട് അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുക്കിലേക്ക് പോകും. അപ്പോ ഫയഖൂലി, അങ്ങനെ പെൺകുട്ടി 7 പെൺകുട്ടികളായപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചെന്നു. അപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്നോട് പറഞ്ഞു, യാ അബാ യൂസുഫ്, അല്ലോ അബാ യൂസുഫേ, അൽ അംബിയാ അബാ ബിനാതി, അമ്പിയാക്കന്മാർക്ക് അധികവും പെൺകുട്ടികളുണ്ടായിട്ടുള്ളത്. അധിക അമ്പിയാക്കന്മാരും പെൺകുഞ്ഞുങ്ങളുടെ പിതാക്കന്മാരായിക്കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 4 ആളും പെൺകുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരിൽ അധികവും അവർക്കധികവും പെൺകുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് കാണാൻ കഴിയും. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ സന്താനങ്ങളുമായി കൊണ്ട് സന്താനങ്ങളെ സന്തോഷത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുമ്പോഴൊക്കെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് ബുശ്റ എന്നാണ്. സഹരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത അറിയിച്ചപ്പോൾ പറഞ്ഞു, ഇന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യ, താങ്കൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? ഇതാ യഹ്യ എന്ന് കുഞ്ഞുണ്ടാകാൻ പോകുന്നു, അത് സന്തോഷ വാർത്തയാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ച് ഇതാണ് ഗുലാം, ഒരു ആൺകുഞ്ഞ്, ഒരു അലീമായിട്ടുള്ള ഒരു ആൺകുഞ്ഞ് താങ്കൾക്ക് നാം സന്തോഷ വാർത്ത നൽകും, നമ്മുടെ സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അതൊരു വലിയ സൗഭാഗ്യമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സന്താന സൗഭാഗ്യം ഒരാൾക്കുണ്ടായി എന്നറിഞ്ഞാൽ, അഥവാ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞാൽ, ആ മനുഷ്യന് വേണ്ടിയും ആ കുഞ്ഞിന് വേണ്ടിയും ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. അള്ളാഹു താങ്കളുടെ കുഞ്ഞിനും താങ്കൾക്കും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിൽ അത് വന്നിട്ടില്ല. ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ദുർബലമാണെന്നാണ് മഹാമുരൂക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സനദുകളിലൊക്കെ ദൗർബല്യമുണ്ട്. അതേസമയത്ത് ചില സഹാബത്തിൽ നിന്ന് ചില അസറുകൾ ഉദ്ധരിക്കപ്പെടുന്ന കാണാൻ കഴിയും, അവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കാതിൽ ബാങ്ക് കൊടുത്തിരുന്നു എന്ന് ചില സഹാബത്തിന്റെ പ്രവർത്തനമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ അത്രമാത്രമുള്ള തെളിവ് വിഷയത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു?
പ്രവാചകന്റെ സഹാബത്തിന് ഒരു കുഞ്ഞ് ജനിച്ചാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിൽ നിന്ന് എന്തെങ്കിലും ഈത്തപ്പഴം അത് റസൂലിന്റെ വായിൽ വെച്ച് ചവച്ചരച്ച് ഈത്തപ്പഴം അവർ കൊടുത്തിരുന്നു. അതിന് തഹനീക് എന്നാണ് അതിന് പറയാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ ഉമ്മീരിന്റെ ബറക്കത്ത് ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചെയ്തിരുന്നത്. ഏതായാലും പ്രവാചകന്റെ അടുക്കിലേക്ക് മാത്രമാണ് സഹാബത്ത് അങ്ങനെ കൊണ്ടുപോയത്. അബൂബക്കർ റളിയല്ലാഹു അടുക്കിലേക്കോ ഉമർ റളിയല്ലാഹു അടുക്കിലേക്കോ ഒന്നും അങ്ങനെ സഹാബത്തിന്റെ കുഞ്ഞുങ്ങളെയുമായിട്ട് അവർ പോയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മനസ്സിലാക്കിയത്. ഇനി ഇന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അഥവാ തന്റെ ജനിച്ചൊരു കുഞ്ഞ് ഒരീത്തപ്പഴം തന്റെ വായിലിട്ട് ചവച്ചരച്ച് കുഞ്ഞിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ സാധ്യമല്ല, റസൂലിന്റെ സുന്നത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉമ്മിയിൽ ഒരിക്കലും മറക്കത്തില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കൊരു രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗവും കാര്യങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പകരാൻ അത് കാരണമാകുമെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഖാസ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും അതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അഹീഖ അറക്കണം. അതൊന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രവാചക സംബന്ധിച്ചു ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചോട്ടും അവൻ അഹീഖയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി ഒരു രക്തം അഥവാ ഒരു മൃഗത്തെ ബലിയെടുക്കേണ്ടതുണ്ട്. അതോ അതേപോലെ തന്നെ ആ കുഞ്ഞിന്റെ തലയിലുള്ള അത അഥവാ കുടി നിങ്ങൾ കളയുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് നിർബന്ധമാണ് ഇതുവരെ പറഞ്ഞ ചില പണ്ഡിതന്മാർ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് സുന്നത്തായൊരു കർമ്മമാണ് എന്നുള്ളതാണ് റാജിഹായ പ്രബലമായ അഭിപ്രായം എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം പ്രവാചകൻ പറഞ്ഞു കുല്ലു ഗുലാമിൻ റഹീമത്തും ബി അഖീഖതിഹി, എല്ലാ കുഞ്ഞും ജനിച്ചു എന്നൊരു കടത്തോടു കൂടിയാണ്. ഏതാണ് കടം? തുദ്ബഹു അൻഹു യൗമ സാബിഈൻ, ഏഴാമത്തെ ദിവസം അവൻ അടക്കപ്പെടുന്ന ആ അഖീഖയുണ്ടല്ലോ അതുവരെ അവനൊരു കടത്തിലാണ്. മാത്രമല്ല ഏഴാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉസ്മാഫി, ഏഴാമത്തെ ദിവസമാണ് ആ കുഞ്ഞിന് പേര് വിളിക്കേണ്ടത്. അതിന് മുമ്പ് പേരുകളൊക്കെ കണ്ടുവെക്കാം, പക്ഷെ ഏഴ് ദിവസമാകുമ്പോഴാണ് ആ കുഞ്ഞിന് ആ പേര് ആ കുഞ്ഞറിയപ്പെടുന്നത്. മാത്രമല്ല ആ കുഞ്ഞിന്റെ തലമുണ്ഡനം ചെയ്യുകയും വേണം. അപ്പൊ ഒന്ന് ഏഴാമത്തെ ദിവസം ആ കുഞ്ഞിന് പേര് വെക്കണം, അതോടൊപ്പം തന്നെ തലമുണ്ഡനം ചെയ്യണം. അതേപോലെ തന്നെ ആ ഏഴ് ഏഴാമത്തെ ദിവസം ആ കുഞ്ഞിന് അഹീഖ അറക്കുകയും വേണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ സുന്നത്തായിക്കൊണ്ട് പ്രബലമായ സുന്നത്തായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ്. ഇത് പലപ്പോഴും ആളുകൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷെ പല ആളുകളും ഗൗരവം മനസ്സിലാക്കാതെ അവഗണിച്ച് കളയുകയും ചെയ്യുന്നവരുണ്ട്. ഈ അഹീഖയുടെ വിഷയത്തിൽ ആണുകളും പെണ്ണുങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അനിൽ ഗുലാം ശാതാനി മുകാഫഅതാനി വഅനിൽ ജാരിയത്തി ശാതാനി, ആൺകുട്ടിയാണെങ്കിൽ രണ്ട് ആണിനെയാണ് അവൻ അഹീഖ ഇറക്കേണ്ടത്, അതേപോലെ തന്നെ പെൺകുട്ടിയാണെങ്കിൽ അവൻ ഒരു ആണിനെയാണ് അഹീഖ ഇറക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും സമൂഹത്തിൽ എന്താ ആണിന് പകരം കോത്തിനിറക്കൽ ആളുകൾ കൂടുതൽ കൊടുക്കാം എന്ന രീതിയിൽ ആളുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ആണിനല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അഹീഖ ഇറക്കുന്നതായിട്ടുള്ള ഒരു സ്വഹീഹ് ഹദീസ് നമുക്ക് കാണാൻ സാധ്യമല്ല. അഹീഖ എന്നത് ഒരു ഇബാദത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ തന്നെ ആകലാണ് ഏറ്റവും നല്ലത്. കാരണം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒട്ടകം ഇറക്കാൻ, സഹാബത്തിന് ഒട്ടകത്തിന് അവിടെ പശു ആടിനെ ഇറക്കാൻ, മറ്റുള്ള സംഗതികൾ മൃഗങ്ങൾ ഇറക്കാൻ കഴിയാനിട്ടല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് തഫ്ഖീഖ് കൊടുത്തതാണ്, ഒരു ഇളവ് കൊടുത്തതാണ്. ഒരു ആൺകുഞ്ഞാണെങ്കിൽ, രണ്ടാൾ പെൺകുഞ്ഞാണെങ്കിൽ രണ്ട് പിന്നെ ഒരാടിനെയും ഇറക്കാണെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ളത്. അതങ്ങനെ തന്നെ ചെയ്യലാണ് കുറച്ചുകൂടി സൂക്ഷ്മതയുള്ള അഭിപ്രായം. ഇനി മാത്രമല്ല, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമാം അഹമ്മദ് അഹമ്മദ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഒരാൾക്ക് കുഞ്ഞു ജനിച്ചു, അപ്പൊ അഹീഖ ഇറക്കാൻ അയാൾക്ക് അപ്പ സാമ്പത്തികമായി കൊണ്ട് കഴിവില്ല, അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഇമാം അദ്ദേഹം പറയാൻ ഇല്ലെന്ന് ആ കുഞ്ഞിന് വേണ്ടി അഹീഖ ഇറക്കാൻ അവന് കഴിയില്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന കടം വാങ്ങിയിട്ടെങ്കിലും അവൻ ചെയ്താൽ പിന്നെ റസൂലിന്റെ സുന്നത്തിൽ അയാൾ ജീവിപ്പിച്ചു എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളുടെ സമ്പത്തിൽ പോലും ചിലപ്പോൾ ബറക്കത്ത് കൊടുക്കാൻ അത് കാരണമായേക്കുന്ന ഒരു ചെറിയ ആള് വാങ്ങി, അത് കടം വാങ്ങിയിട്ടാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എപ്പോഴുണ്ടാവുമല്ലോ.
ആ സുന്നത്ത് ജീവിപ്പിക്കച്ചതിന്റെ പേരിൽ ഒരു പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് സമ്പത്ത് വർദ്ധന കൊടുത്തേക്കാം, സമ്പത്തിൽ ബർക്കത്ത് കൊടുത്തേക്കാം. അതുകൊണ്ട് അത് ചെയ്യാതെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടല്ല നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ളതും എന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി അതിന്റെ മാംസം ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ സഹാബത്തുകൾ ചെയ്തിരുന്നു എന്നൊക്കെ കൃത്യമായി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിന്റെ ഭക്ഷണത്തിൽ നിന്നും വീട്ടുകാർക്ക് ഭക്ഷിക്കാവുന്നതാണ്. അതേപോലെ അഹീഖയുടെ മൃഗ പിന്നെ ഭക്ഷണം അല്ലെങ്കിൽ അതിന്റെ മാംസം ഇഷ്ടപ്പെടുന്നത് ചെയ്തുകൊള്ളുക. ഫഖീല അദ്ദേഹം ചോദിക്കപ്പെട്ടു, ഈ അഹീഖ അടുത്ത ആളുകൾക്ക് അതിന്റെ മാംസം ഭക്ഷിക്കാമോ? കാലനാണ്, അതെ നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്ന് കുഴപ്പമില്ല. എന്നാൽ മൂന്നായിട്ടും ഭക്ഷിക്കാൻ പാടില്ല. നീ ഭക്ഷിക്കുകയും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നീ ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്യണം എന്നാണ് ഇമാം ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാപിതാക്കൾ അഹീഖ അറുത്തിട്ടില്ല, പക്ഷെ അവനെ കുറച്ച് വലുതായി അവന് സാമ്പത്തികമായി കൊണ്ടൊക്കെ ശേഷി ഉണ്ടായി, അപ്പോൾ സ്വന്തത്തിന് വേണ്ടി തനിക്ക് അഹീഖ അറക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു ദുർബലമായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി അഹീഖ അറക്കും, അതോ നുബുവത്തിന് ശേഷം പ്രവാചകൻ തനിക്ക് വേണ്ടി അഹീഖ അറക്കും. ആ ഹദീസ് വളരെ ദുർബലമാണെന്ന് മാത്രമല്ല മുൻകറ ഹദീസാണെന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തിയത്. പക്ഷെ പലപ്പോഴും ഈ ഹദീസ് എടുത്തിട്ടാണ് പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം നുബുവത്ത് ഉണ്ടായതിനു ശേഷം റസൂലുള്ള തനിക്ക് വേണ്ടി അഹീഖ അറക്കും എന്ന് പറഞ്ഞു. ഒന്ന് ഹദീസ് ദുർബലമാണ്, രണ്ടാമത് അത് നബി സല്ലല്ലാഹു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ യാതൊരു തെളിവും ആവശ്യത്തിലില്ല. അതുകൊണ്ട് തന്നെ എത്ര വലുതായിരുന്നാൽ പോലും സ്വന്തത്തിന് വേണ്ടി അഹീഖ അറക്കുക എന്ന രീതി അതിന് മാതൃകയില്ല. സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ സഅദ് അഹ്മദ് ഇമാം അഹ്മദ് പിന്നെ അഹ്മദിനോട് ഒരു മനുഷ്യരെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. എന്താണ് ചോദിക്കപ്പെട്ടത്? ആ മനുഷ്യൻ അയാളുടെ പിതാവ് അയാൾക്ക് വേണ്ടി അഹീഖ അറക്കിട്ടില്ല, അങ്ങനെ ഇരിക്കെ സ്വന്തത്തിന് വേണ്ടി അയാൾക്ക് അഹീഖ അറക്കാൻ ബാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറ്റുമോ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അഹീഖ അറക്കുക എന്നുള്ളത് കുട്ടിയുടെ മേൽ ബാധ്യതയായിരുന്നു, അത് പിതാവിന്റെ മേൽ ബാധ്യതയായിരുന്നു, അത് വാപ്പനാണ് ചെയ്യേണ്ടത്. അല്ല, വാപ്പ ചെയ്യാതെ വെച്ച് മോഹൻ സ്വന്തമായിട്ട് ചെയ്ത വിവാദത്തല്ല, അത് പിതാവിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ആരാണോ ആ സന്ദർഭത്തിൽ കുട്ടിയുടെ വലിയെ, ആ കുട്ടിയുടെ വലിയെ അള്ളാഹു സുബ്ഹാന നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിവാദത്താണ്, അത് പിന്നീട് സ്വന്തമായി കൊണ്ട് ചെയ്യേണ്ടതില്ല, അങ്ങനെ ചെയ്യാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല എന്ന് ഇമാം അഹമ്മദ് ഹംബലും പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. ഇനി ആ വലിമൃഗത്തിന്റെ വലിയറുത്ത അക്കിക്കറുത്ത മൃഗത്തിന്റെ തോല് അത് അതിന്റെ പണം പാവങ്ങൾക്ക് സ്വതക്ക് കൊടുക്കുകയാണ് വേണ്ടത് എന്നും കൂടി സന്ദർഭിക്കുന്നത് മനസ്സിലാക്കണം. ഇനി അക്കിക്കറക്കിട്ട് ഏഴാമത്തെ ദിവസമാണ്. എന്താണ് ഏഴാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത? എന്റെ പഞ്ചാമത്തെ ദിവസം അർത്ഥാൽ അല്ലെങ്കിൽ എട്ടാമത്തെ ദിവസം പതിനാലാമത്തെ ദിവസമൊക്കെ അർത്ഥാൽ എന്താണ്? മഹാനിയും അതിന്റെ വിശദീകരിച്ചത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവൻ ആ കുട്ടി കുഞ്ഞ് മരണപ്പെടാം, അതല്ലെങ്കിൽ ജീവിക്കാം. അപ്പോ രണ്ടിന്റെ ഇടയിലുള്ള സമയം ഒരു കാരണം കുഞ്ഞെന്ന് പറഞ്ഞാൽ ഉമ്മാനമായിട്ട് ഒരു പുതിയ ലോകത്തേക്ക് കടന്നു വന്നതാണ്. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പക്ഷേ ആ കുഞ്ഞ് മരണപ്പെട്ടേക്കാം അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടേക്കാം. ആ കുഞ്ഞ് ജീവിക്കുമല്ലോ നമുക്കറിയില്ല. ഒരു കുഞ്ഞ് അതിനൊരു പീരീഡ് കഴിഞ്ഞാൽ, സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഏഴ് ദിവസമൊക്കെ ഒരു കുഞ്ഞ് ഭൂമിയിൽ ജീവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകും ആ കുഞ്ഞിന്റെ ശരീരത്തിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ആരോഗ്യത്തിന് കുഴപ്പമില്ല എന്ന രീതിയിൽ ഉള്ളൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഹീഖ അഥവാ ആ കുഞ്ഞ് പുറം ജീവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അഹീഖ ഉണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് അതിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഒരു പിന്നെ ആഴ്ച കഴിഞ്ഞു പോവുക എന്നുള്ളത്, അഥവാ കുഞ്ഞു ഭൂമി ജനിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് അതിന്റെ ഹിക്മത്ത്. കാരണം എന്താണ്? തോറും ശരീരം, കാരണം ഒരാഴ്ച ഒരു ഏഴ് ദിവസമാണ് ഒരാഴ്ച ഉള്ളത്. അപ്പൊ ഏഴ് ദിവസം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ ആഴ്ചയുടെ ആ പിന്നെ ഏഴ് ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയാനുള്ളത്
പല രോഗികൾക്കും 7 ദിവസങ്ങൾ കഴിഞ്ഞാൽ പല മാറ്റങ്ങൾ പ്രകടമാകാറുണ്ട്. അതുകൊണ്ടാണ് പല ഡോക്ടർമാരും 7 ദിവസത്തേക്ക് മരുന്ന് കുറിച്ച് കൊടുക്കാറുണ്ട്. കാരണം 7 ദിവസം എന്ന് പറയുമ്പോൾ അതിൽ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചെറുതാഹങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, 1 ദിവസം 7 ദിവസമാകുമ്പോൾ ആ 7 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസത്തിൽ ഈദാക്കി അല്ലെങ്കിൽ ആഘോഷമാക്കുക. അതുകൊണ്ടാണ് നമുക്കറിയാം ജുമാ ദിവസം 7 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസമാണല്ലോ. അങ്ങനെ ചില പ്രത്യേകതകളുള്ളത് കൊണ്ടാണ് 7 ദിവസം കഴിഞ്ഞ് ഒരു അഹീക അറുക്കണം എന്ന് ഇസ്ലാം നിർണയിച്ചിട്ടുള്ളത് എന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പിന്നെ സൂചിപ്പിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. അതേസമയത്ത് ചില പണ്ഡിതന്മാർ 7 ദിവസം ഒരു കുഞ്ഞ് ജീവിച്ചില്ല എന്ന് കൂട്ടാണ്. എന്നാലും ആ കുഞ്ഞിനെ സംബന്ധിച്ച് അഹീക നിർബന്ധമല്ല. അതേസമയത്ത് ആ കുഞ്ഞ് 5ാമത്തെ ദിവസം മരണപ്പെട്ടാൽ വേണമെങ്കിൽ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാം, ആ കുഞ്ഞിന് വേണ്ടി അഹീക അറക്കാൻ. അതിന് നിർബന്ധമായ കാര്യമില്ല. എന്നിരുന്നാലും 7 ദിവസം പൂർത്തിയാക്കാത്തത് കൊണ്ട് പിന്നെ ഈ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും ആ മനുഷ്യന് ചെയ്യാവുന്നതാണ് എന്നാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ തന്നെ ഇബ്നു ഉസൈമ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. അതുപോലെ മുടി എടുക്കുന്ന സന്ദർഭത്തിൽ ആ മുടിയുടെ അത്ര അളവ് വെള്ളി ആ കുഞ്ഞിന് വേണ്ടി ദാനം ചെയ്യുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചപ്പോൾ, ഫാത്തിമ റളിയല്ലാഹു അൻഹു പ്രസവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പിന്നെ ആ രണ്ട് ആടുകൾ അറക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്ലിയത്തി റഅസഹു, ആ കുഞ്ഞിന്റെ തലനീ മുണ്ഡനം ചെയ്യുക. വതസദ്ദഖി ബിസനത്തി ശഅരിൻ ഫിദ്ദ, ആ കുഞ്ഞിന്റെ മുടിയുടെ അളവിന്റെ അത്ര ഒരു പിന്നെ വെള്ളി നിങ്ങൾ ദാനം ചെയ്യുകയും ചെയ്യുക എന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ മുടി എടുക്കുകയും ആ മുടിക്കനുസരിച്ച് കൊണ്ടുള്ള ദാനം ചെയ്യുകയും ചെയ്യുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായി കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണെന്ന് കൊണ്ട് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ഭാവിയിലും പരലോകത്തുമൊക്കെ ആ മക്കൾ നമുക്ക് പിന്നെ ഉപകാരമുള്ള മക്കളായി തീരുക. നമ്മൾ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട മുഴുവൻ കാര്യങ്ങളും, അത് അഥവാണെങ്കിലും മര്യാദയാണെങ്കിലും അവർക്ക് ചെയ്തുകൊണ്ട് വിവാദത്തുകളാണെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മുടെ മക്കൾ ദീനിയായിക്കൊണ്ട് വളർന്ന മക്കളായി മാറുക. അള്ളാഹുമെല്ലാം ഇവിടെ നമ്മുടെ മക്കളെയും ദീനിയായി വളർന്നു വരുന്ന അല്ലെങ്കിൽ ദീനിയായിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മൂന്നുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മക്കളെ മുന്നിലേക്ക് മാറാറ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ 7ാമത്തെ ദിവസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കുഞ്ഞിന് നല്ലൊരു പേര് വിളിക്കുക എന്നുള്ളത്. ഇത് പലപ്പോഴും സമൂഹത്തിൽ നമ്മുടെ മക്കളുടെ പേരുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ അസ്തിത്വം തിരിച്ചറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ മുസ്ലിമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത പല പേരുകളും നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്കുണ്ട്. അത് ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ചും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, കുട്ടിക്കൊരു അപകർഷതാബോധം ഉണ്ടാകുന്ന പേരുകൾ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പാടില്ല. അനിസ്ലാമികമായ പേരുകൾ കുഞ്ഞുങ്ങൾക്കിടാൻ പാടില്ല. മോശമായ അർത്ഥമുള്ള പേരുകൾ കുഞ്ഞുങ്ങൾക്ക് വിളിക്കാൻ പാടില്ല. ഇസ്ലാം ഹറാമാക്കിയ, കറാഹത്താക്കിയ പേരുകൾ വിളിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമൽ ഖിയാമ ബിഅസ്മായികും വബിഅസ്മായി ആബായികും, പരലോകത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെയും പേരുകൾ ചേർത്തുകൊണ്ടാണ് നിങ്ങൾ വിളിക്കപ്പെടുക. അപ്പൊ ദുനിയാവിൽ തന്നെ ആ പേര് കേൾക്കുമ്പോൾ ഒരു മോശമായ അർത്ഥമായി ആളുകൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മോശമായൊരു പിന്നെ പേരായി ആളുകൾ ചിത്രീകരിക്കുന്നതാണെങ്കിൽ പരലോകത്ത് എന്തായിരിക്കും ആ കുഞ്ഞിന്റെ അവസ്ഥ? വലിയ മാനസികമായ സംഘർഷങ്ങൾ അതിന്റെ പേരിൽ കുട്ടി അനുഭവിക്കും. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പേരുകൾ നന്നാക്കണം, സ്വന്തം പേര് നന്നാക്കണം, കുട്ടികളുടെ പേര് നന്നാക്കണം. എന്നൊരു പ്രവാചകൻ മറ്റൊരു ഹദീസിൽ കാണുന്നു, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ, അഥവാ അള്ളാഹുലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന പേരാണ്. മറ്റു ചില രിവായത്തിൽ കാണാം, തസമ്മു ബി അസ്മായിൽ അംബിയ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അംബിയാക്കന്മാരുടെ പേരുകൾ ഇടണം. അംബിയാക്കന്മാരുടെ പേരുകൾ അള്ളാഹുലേക്ക് അബ്ദ് ചേർത്തിക്കൊണ്ടുള്ള പേരുകൾ
ഇതൊക്കെ നല്ല പേരുകളാണ്. എന്നാൽ സമൂഹത്തിൽ പലപ്പോഴും ഇതിനൊപ്പം മാർക്കറ്റില്ല. ഒരു വെറൈറ്റി പേരുകളാണ് ആളുകൾക്ക് പലപ്പോഴും താല്പര്യം. ഇവിടെ കേൾക്കാത്ത പേരുകൾ ഇസ്ലാമിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അർത്ഥമുണ്ടാകും. ഇസ്ലാം വിരോധിച്ച പേരുകളാകാൻ പാടില്ല. പലപ്പോഴും ഹറാമായ പേരുകളാണ് സമൂഹത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരിലേക്ക്, അള്ളാഹുവിന്റെ ഇസ്മുകളല്ലാത്തതിലേക്ക് അബ്ദ് ചേർത്തി പറയാൻ പാടില്ല. അബ്ദു മനാഫ് എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ അർ-റഷീദ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മിൽപ്പെട്ടതല്ല. അപ്പൊ അബ്ദുർ റഷീദ് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായ പേരാണ്. അബ്ദുർ റഷീദ് യഥാർത്ഥത്തിൽ റഷീദ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉസ്മിൽ പെട്ടതേ അല്ല. ഷെയ്ഖ് റഫീദ് റഹ്മത്തുള്ളാഹി പറയുന്നു, ലൈസ മിൻ അസ്മാഇല്ലാഹി റഷീദ് ലിഅന്നഹു ലം യുറദ് ഫിൽ ഖുർആനി വലാ ഫി സുന്നത്തി സ്വഹീഹ. റഷീദ് എന്നുള്ളത് അള്ളാഹുവിന്റെ പേരായിക്കൊണ്ട് ഖുർആനിലും സുന്നത്തിലോ സ്വഹീഹ സുന്നത്തിലോ വന്നിട്ടില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ പേരുകൾ നമ്മൾ കണ്ടെത്താൻ പാടില്ല. ലിഅന്നഹ തൗഖീഫിയ, അള്ളാഹുവിന്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും പറഞ്ഞതേ പേരായിക്കൊണ്ട് പറയാൻ നമുക്ക് പാടുള്ളൂ. അപ്പൊ അള്ളാഹുവിനേക്ക് ചേർത്തി അബ്ദ് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ പേര് തന്നെയാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കി അതിനുശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ. അതേപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയ പേരാണ് പ്രവാചകൻ പറഞ്ഞു, രാജാക്കന്മാർ രാജാവ് എന്നത് എന്നൊരു മനുഷ്യൻ പേരിടലാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട പേര്, അഥവാ ഷാഹിൻഷാ എന്ന് പറയുന്ന പേര്. എത്രയോ കുട്ടികളുണ്ട് ഷാഹിൻഷാ എന്ന പേരുള്ള കുട്ടികളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട പേരായിക്കൊണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പേരിടുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും പേര് ഡിക്ഷണറി നോക്കി ഇന്റർനെറ്റ് നോക്കിയിട്ടുണ്ടിട്ടില്ല. ഇത് അള്ളാഹു വിരോധിച്ച പേരാണോ എങ്കിൽ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പേരുകൾ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പലപ്പോഴും പേരുകൾ നമ്മുടെ പിന്നെ രണ്ട് പേരുകൾ കുട്ടികൾക്കിടുക എന്നുള്ളത് നമ്മുടെ സലഫിന്റെ രീതിയിൽ പെട്ടതല്ല, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വെച്ചാൽ മുഹമ്മദ് അമീൻ, അല്ലെങ്കിൽ രണ്ട് പേരുകൾ ചേർത്തിട്ടാണ്, അത് തെറ്റായ കാര്യമല്ല. പക്ഷേ നമ്മുടെ മുൻഗാമികളൊക്കെ പേരുകൾ എടുത്ത് പരിശോധിച്ചു. പലപ്പോഴും മുഹമ്മദ് അമീൻ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വിളിക്കുക അമീൻ എന്ന് വിളിക്കുക. മുഹമ്മദ് എന്നുള്ളത് പേരിൽ മാത്രമേ ഉണ്ടാവും, പേരില്ല. ഇത് നമ്മുടെ മുൻഗാമികളാണ്. റസൂലുള്ളാഹിന്റെ പിന്നെ ആമ്പിയാക്കന്മാരെ പേരെടുത്ത് പരിശോധിച്ചാലോ, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ പേരെടുത്ത് പരിശോധിച്ചു, ഒന്നും ഉറക്ക വായിച്ചുകൾ ഉണ്ടാവില്ല. ഈ ഇമാമികളെ പേരെടുത്ത് പരിശോധിച്ചാലോ, അതൊക്കെ പിൽക്കാലഘട്ടത്തിൽ വന്ന പ്രത്യേകിച്ചും ഈ അലി കൂട്ടാൻ വേണ്ടി വന്നിട്ടുള്ള പേരുകളാണ്. മുഹമ്മദ് അലി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അലി എന്ന് അവനെ വിളിക്കാം. ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ മുൻഗാമികൾ നമുക്ക് അതിന്റെ മാതൃക കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പേര്. പലപ്പോഴും വെച്ചാൽ ഇപ്പൊ രണ്ടും മൂന്നും പേര് പിന്നെ നമ്മളൊക്കെ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ രണ്ടും മൂന്നും പേരുള്ള കുട്ടികളുണ്ട്. ഇതിൽ ഓന്റെ പേരാണെന്നുള്ള ഓനെന്നെ അറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകുന്നു. അമ്പ്യ അള്ളാഹുവിന്റെ പേരുകളിൽ നിന്ന് നമുക്ക് എത്ര ലളിതമാണ്. റഹ്മാൻ, റഹീം, ഗഫൂർ, വദൂദ് ഒക്കെ സിമ്പിളായ പേരുകളാണ്. അമ്പിയാക്കന്മാരെ പേരൊക്കെ ആദം, ഇദ്രീസ്, നൂഹ്, ഇബ്രാഹിം, ഇദ്രീസ് എന്നൊക്കെ ചെറിയ പേരുകളാണ്. പേര് വലുതാവുന്നതും ആളുകൾക്ക് എന്തോ ഒരു മഹത്വം കൂടുന്നതും തെറ്റായ ധാരണ, അങ്ങനെയൊന്നുമില്ല. ഇനി അബിൻ ചേർത്ത് പറയാം, ഇനി മക്രൂഹമായ പേരുകളുണ്ട്, ഇടാൻ പാടില്ലാത്ത പേരുകൾ. പ്രവാചകൻ നിങ്ങളുടെ അടിമകൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും യസാർ എന്ന് പേരിടാൻ പാടില്ല. അതുപോലെ തന്നെ അഫ്ലഹ എന്ന് പേരിടാൻ പാടില്ല. എത്രയോ കുട്ടികളുടെ പേര് അഫ്ലഹ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. പ്രവാചകൻ വിരോധിച്ച പേരാണത്, അഫ്ലഹ എന്നിടാൻ പാടില്ല, യസാർ എന്നിടാൻ പാടില്ല, റബാഹ എന്നിടാൻ പാടില്ല. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസ്മി എന്ന ഉലാമക്ക്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഇടാൻ പാടില്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ച പേരുകളാണ്. പക്ഷെ സമൂഹത്തിൽ വ്യാപകമാണ്. മുസ്ലിമീങ്ങൾ അഫ്ലഹ എന്നിവരുടെ എത്രയോ കുട്ടികൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടൊക്കെ കുടുംബത്തിലൊക്കെ ഉണ്ടാകും. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ദീന്റെ വിഷയത്തിൽ കുറച്ചൊരു ശ്രദ്ധ, അത് പേരിടുന്ന വിഷയത്തിൽ പോലും. കാരണം ഈ നമ്മളിട്ട പേരാണ് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്ക് വരെ നീണ്ടു നിൽക്കുന്ന പേരാണ്. ഒരർത്ഥമുള്ള പേരുണ്ടാകണം. എന്തെങ്കിലും അർത്ഥമില്ലാത്ത പേരുകൾ ഇട്ടിട്ട് എന്താണ് അർത്ഥം ചോദിച്ചാൽ, പലപ്പോഴും ഇന്നത്തെ ആധുനികരായ കുട്ടികൾക്ക് നിങ്ങൾ നോക്കൂ, ആ പേരുകൾ എടുത്തു വരച്ച് പല 90% കുട്ടികൾക്കും അവരുടെ പേരിന്റെ അർത്ഥം അറിയില്ല. അർത്ഥം ഉണ്ടോ എന്ന് അറിയില്ല, പിന്നെ അർത്ഥം അറിയില്ല. ആ പേരുകൾക്ക് അർത്ഥം ഉണ്ടോ എന്ന് പോലും അറിയില്ല.
അതൊക്കെ നമ്മൾ രക്ഷിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം കുഞ്ഞു എന്ന് പറഞ്ഞ അള്ളാഹു നമുക്ക് തന്ന അമാനത്താണ്. നല്ല പേരുകൾ വിളിച്ച്, നല്ല വെളിപ്പേരുകൾ വിളിച്ച് അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ സുന്നത്തിലൊക്കെ അത് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചാളുകളെ പിന്നീട് വിശദീകരിക്കാം. ഏതായിരുന്നാലും കുഞ്ഞുങ്ങളൊരു വലിയ അമാനത്താണ്. അത് ആ രീതിയിൽ തന്നെ അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ തന്നെ അവരെ വളർത്തിക്കൊണ്ടു വന്നാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരം ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുമ്പിനുകളിൽ അള്ളാഹു തന്നെ നമ്മുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആഴ്ചയിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എല്ലാവർക്കും അറിയാം, നമ്മുടെ പള്ളിയുടെ കളക്ഷൻ എടുത്ത ദിവസം എല്ലാ ആളുകളും സ്ത്രീകളും കുട്ടികൾ എല്ലാ ആളുകളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു എല്ലാ നന്മകളും സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു മറിയാതെ കൊണ്ടുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുറ്റുകളും അള്ളാഹു നമുക്കെല്ലാം പുറത്തുനിന്ന് മാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയത് എല്ലാവരും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹുക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാകട്ടെ. അവരെ നമ്മളിലാണ് ജന്നത്തുൽ ഫിർദൌസ് അള്ളാഹു വെച്ചിട്ടുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين يا رب العالمين.